ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും ശ്രീയാസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു നെപ്പോളിറ്റൻ മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെല്ലാവർക്കും എളുപ്പത്തിൽ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ നെപ്പോളിറ്റൻ ചെക്ക് ബോർഡ് കേക്ക് റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ജസ്റ്റ് ഒന്ന് പോയി കാണുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാൻ മെഷർമെൻറ്റ് കപ്പൊന്നുമല്ല ചെയ്യുന്നത്, ഇതുപോലെ ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഗ്ലാസ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു കാൽ ടീസ്പൂണിൽ കുറച്ചിട്ട് ബേക്കിംഗ് സോഡ. നമ്മളൊരു ഗ്ലാസ് അളവാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് അതങ്ങനെ കുറച്ചെടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഇത് 3 തവണ അരിച്ചു മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ഒരു പഴയ നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് ഒന്ന് ചൂടാവാൻ വെക്കണം. നമ്മൾ ഞാൻ പാനിലാണ് ഇത് കേക്ക് ബേക്ക് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനടിയിലിടാൻ വേണ്ടിയിട്ട് ഒരു പഴയൊരു പാൻ ഉണ്ടെങ്കിൽ അത് ഇട്ട് വെക്കുക. നമ്മളിവിടെ ഒരു ക്ലീനായ ബൗളിലേക്ക് ഒരു 4 എഗ്ഗാണ് ഇവിടെ പൊട്ടിച്ചിടുന്നത്, പൊട്ടിച്ചൊഴിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അതിന് ഒരു നുള്ളുപ്പും ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഞാൻ ബീറ്ററിൽ ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചത്. വിസ്ക് ചെയ്ത് കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറ്റിനി ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് വരുന്ന തുടങ്ങിയിട്ടേ ഉള്ളുമായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇനി വിസ്ക് ചെയ്ത് കാണിക്കാമെന്ന്. അതാകുമ്പോൾ എല്ലാവരുടെ കയ്യിലും ചിലപ്പോഴും ഉണ്ടാവും വിസ്ക്, അല്ലെങ്കിൽ ഫോർക്ക് യൂസ് ചെയ്താൽ മതി. പക്ഷെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്യുമ്പോൾ കൈയൊക്കെ വേദനിക്കും. നനക്ക് എൻ്റെ കൈയൊക്കെ നന്നായിട്ട് വേദനിച്ചിനി. അപ്പോൾ നന്നായിട്ട് വേദനിക്കുക, നല്ല ഫ്ലഫി ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് വരണമെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യണം. ഒരുപാട് സമയമെടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ ബീറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു രീതിയിൽ വരുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഒരു ഗ്ലാസ് അളവ് തന്നെ പൊടിച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഒരു 10 മിനിറ്റോളം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇപ്പം ആ ഒരു ടെക്സ്ചർ കിട്ടിയത്. കറക്റ്റ് നമ്മൾ ബീറ്റർ ചെയ്ത പോലെ ആയിട്ടില്ല, എന്നാലും ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഒരുപാട് തവണ ഒരുപാട് സമയം നമ്മളെടുത്തിട്ട് ബീറ്റ് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ നമ്മൾ ബീറ്ററിൽ ചെയ്ത പോലെ നമുക്ക് ചെയ്യാൻ ആയിക്കിട്ടുള്ളൂ. അപ്പം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് സമയം ഇട്ടിട്ടാണ് ഞാനിത് ചെയ്തെടുത്തത്. അപ്പോൾ ഈ രീതിയിൽ നമുക്കായിട്ടുണ്ട്. എഗ്ഗിൻ്റെ ആ ഒരു യെല്ലോയിഷ് കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ നമുക്കിനി സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഓർക്കാതെ ഞാൻ മൈദ ഇട്ട് കൊടുത്തു പോയതാണ്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഈ സമയത്ത് തന്നെ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. നേരത്തെ അളന്ന് വെച്ച ഗ്ലാസിൻ്റെ ആ അളവിൽ തന്നെ കാൽ ഗ്ലാസ് എടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം ഇട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. അതിനുശേഷം നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഒരുമിച്ചിടാൻ പാടില്ല, ഒരു 3-4 ബാച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ മിക്സ് മൈദ മുഴുവനായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമ്മളിത് 3 ഭാഗമാക്കി മാറ്റണം. ഞങ്ങൾ വാനില, സ്ട്രോബെറി, ചോക്ലേറ്റ് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 3 ഭാഗമാക്കിയിട്ട് വെച്ചിട്ട് ഒന്നിലേക്ക് നമ്മൾ സ്ട്രോബെറിൻ്റെ എസൻസ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. സ്ട്രോബെറി മിക്സാണ്, ടൈഗറിൻ്റെ സ്ട്രോബെറി മിക്സാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടുന്ന അളവിൽ ഇത് ചേർത്ത് കൊടുക്കാം. കളറും ഫ്ലേവറും വരുന്ന വിധത്തിൽ ഞാനൊരു ലൈറ്റ് കളറിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് തവണ കുത്തിയിളക്കാൻ പാടില്ല, പതുക്കെ മാത്രമേ ഫോൾഡ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഞാൻ ചോക്ലേറ്റിൻ്റെ ഇതിന് കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ നിങ്ങൾ ആഡ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ തന്നെ ആഡ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെക്കുക. അതിൻ്റെ അകത്ത് കട്ടി കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് പാല്, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പാല്, ഒരു 1 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. അത് ആവശ്യത്തിനുള്ള പാലും കൂടി ചേർത്തിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ 2 ബാറ്റർ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വാനില, ചോക്ലേറ്റ്, സ്ട്രോബെറി. ഇനി നമ്മളിത് ഒരു പാനിലോട്ടേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഞാനൊരു കുറച്ച് ഓയിൽ തടവിയിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ അകത്തേക്ക് ഫസ്റ്റ് വാനിലൻ്റെ ബാറ്ററാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനെ നടുക്കായിട്ട് സ്ട്രോബെറി, അങ്ങനെ 2 സ്പൂണായിട്ട് ചെയ്യാം. പിന്നെ അത് കുറച്ച് കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ ലെയർ ലെയറായിട്ട് നമുക്ക് തന്നെ വരും. ഫസ്റ്റ് വാനില, പിന്നെ സ്ട്രോബെറി, പിന്നെ ചോക്ലേറ്റ്. അങ്ങനെ വാനില, സ്ട്രോബെറി, ചോക്ലേറ്റ്, അങ്ങനെ മാറി 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 നമ്മൾ
ഒഴിച്ചിട്ടിട്ട് ഫുൾ ബാറ്ററും കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിങ്ങനെ റൗണ്ടായി റൗണ്ടായിട്ട് വന്നോളും, നമ്മൾ നടുവിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ആദ്യം ഒഴിക്കുന്നതിനേക്കാളും പിന്നെയും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിന് ആദ്യത്തെ രണ്ട് മൂന്ന് തവണ നമ്മൾ അധികമായിട്ടാണ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അത് കുറച്ച് കുറച്ച് കൊണ്ടുവരാം, അതിനത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ ഇത് ഡിസൈൻ ചെയ്തെടുക്കാം. ഞാൻ ഈ രീതിയിൽ ഒരു സ്ക്വയർ വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ ഒരു നോൺ സ്റ്റിക് പാനോടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇത് ടാപ്പ് ചെയ്തതിന് ശേഷം വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് 20 മിനിറ്റിനുള്ളിൽ നമ്മളെ കേക്ക് ബേക്കായി കിട്ടും. ഇതിന് മുകളിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 15 മിനിറ്റ് 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ നോക്കുക. 15 മിനിറ്റ് ശേഷം നോക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ടാവും. ഒരു സ്ക്വയർ വെച്ച് ഇതുപോലെ കുത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ടുണ്ട് നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. ഇത് വളരെ സ്പോഞ്ചി ആയിട്ടുള്ള, നല്ല കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് തന്നെ, നല്ല ടേസ്റ്റിയും ആണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ കമൻറ്റ്സ് അറിയിക്കണം. അപ്പം ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീണ്ടും വെറൈറ്റി വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.